സഹോദരങ്ങളെ, ഈശോയിൽ നിന്ന് ദൈവത്തിൽ നിന്നൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഇന്ന് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പൊ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു വചനം പരിചയപ്പെടുത്തി നൽകാം. ഈ ഒരു വചനത്തോട് ചേർന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 104 നമ്മൾ കാണുകയാണ്, കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ, നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ദൈവത്തിന്റെ കവാടങ്ങൾ കടക്കുവിൻ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? കൃതജ്ഞത, നന്ദി. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഇന്ന് എനിക്ക് ഒത്തിരി പ്രശ്നമുണ്ടല്ലോ, ഞാൻ എന്ത് പറഞ്ഞ നന്ദി ദൈവത്തോട് പറയണം. നന്ദി പറയാനല്ലേ നമുക്കുള്ള സഹോദരങ്ങളെ, ഈ ജീവിതം മുഴുവനും ഈ ലോകത്തോട്ട് മുഴുവൻ നോക്കിക്കുക, വേണം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിക്കുകയും എത്രയോ കാര്യങ്ങൾ ദൈവത്തിന് നന്ദി ചൊല്ലാൻ, നന്ദി കരയറ്റുവാൻ നമുക്ക് നമ്മുടെ റെസ്റ്റ് ഓഫ് അവർ ലൈഫ് നന്ദി പറഞ്ഞാലും തീരാത്തത്ര വിധം ദൈവം നമ്മുടെ ചുറ്റും അവിടുത്തെ നന്മകൾ കൊണ്ട് അവിടുന്ന് നമ്മളെ നിറച്ചിരിക്കുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഓക്സിജനു വേണ്ടി മനുഷ്യർ ഓടുന്ന നമ്മൾ കണ്ടല്ലേ, എത്രയോ ലക്ഷക്കണക്കിന് രൂപ മനുഷ്യര് മുടക്കുന്നത് നമ്മൾ കണ്ടു. വേണ്ട, നമ്മൾ ഈ ഒരു തലമുടി പോയിട്ടുള്ള മനുഷ്യര് ഹെയർ ഫിക്സിങ്ങിന് വേണ്ടി എത്രയോ കോടിക്കണക്കിന് ആയിരക്കണക്കിന് രൂപ മുടക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിക്കേ, കർത്താവ് സൃഷ്ടിച്ച ആ സൃഷ്ടി നമുക്ക് തലയിലല്ല, നിങ്ങളുടെ തലയിൽ തലമുടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഓക്സിജൻ ശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ, ഓരോ ദിവസവും നമ്മൾ സൗജന്യമായിട്ടുള്ള ഈ നന്മകളല്ല അനുഭവിക്കുന്നത്. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ മുഴുവൻ സൗജന്യമായിട്ടല്ലേ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവം സൗജന്യമായി നൽകിയിട്ടുള്ള എത്രയോ അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എത്രയോ നന്മകളുണ്ട്, ശാരീരികമായിട്ടും നമ്മുടെ പ്രപഞ്ചത്തിലുമൊക്കെ മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുള്ള ഓരോ നന്മകൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന സകലത്തിനുമായിട്ട് നമുക്ക് ഇന്ന് നന്ദി പറയാം. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൽ നിന്ന് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് നമുക്ക് റിസീവ് ചെയ്യുന്നതിന് വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കാം. അപ്പോൾ സ്തുതികൾ, ഇത് ഈ നന്ദി കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ വരത്തില്ല. സ്തുതികൾ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവാണ് കർത്താവിന്റെ വചനം എന്നോട് ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കുമായി, ചെറുതും വലുതുമായ നന്മകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. അധരം തുറന്ന് പറഞ്ഞ് ഈശോയെ നന്ദി, ദൈവമേ നന്ദി, പിതാവേ നന്ദി, പുത്രനെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, ത്രിത്വൈക ദൈവമേ നന്ദി, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. നന്ദി ദൈവമേ, എല്ലാ നന്മകൾക്കുമായി നന്ദി. അധരം തുറന്ന് നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലൂയ, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അങ്കണത്തിലേക്ക് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഈശോ നമ്മുടെ നടുവിൽ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ഐക്യമത്യപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. രണ്ടുപേർ ഐക്യമത്യപ്പെടുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ അത് എഗ്രേ ചെയ്ത് അപ്രൂവ് ആകുന്നതിന് വേണ്ടി കർത്താവ് കടന്നു വരുന്നു. കർത്താവിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഖരം, സ്വർഗത്തിന്റെ ഖരം നമ്മൾക്ക് വേണ്ടി ഇതാ ചലിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ ചെയ്യുന്നവനായ അത്ഭുതമന്ത്രിയായ ദൈവം ഇന്ന് നമ്മുടെ നിയോഗങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്കുള്ളിലേക്ക് ഈശോയുടെ കരുണയെ അവിടെ നിന്നതായ നിമിഷം അയക്കുന്നു. ആ കരുണയെ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ, ഞാൻ അങ്ങയുടെ കരുണയെ മുറുകെ പിടിക്കുന്നു എന്ന് അധികം തോന്നു പറഞ്ഞു. ഈശോയെ, ഞാൻ അങ്ങയുടെ കരുണയെ മുറുകെ പിടിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തെ മുറുകെ പിടിക്കുന്നു. എനിക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട ആ കരങ്ങൾ, ആ ആണിപ്പെടുത്തുള്ള കരം വെച്ച് യേശുവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം, എന്നെ ആശ്രവദിക്കണം. അവിടുന്ന് എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ചില മേഖലകളെ അപ്രൂവ് ചെയ്ത് അതിന് അപ്രൂവൽ ലെറ്റർ സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് അയച്ചതിനെ ഓർത്ത് നന്ദി പറയും. അപ്രൂവലിനായി നന്ദി പറയും എന്ന് പറഞ്ഞ് കരനീട്ടി പറഞ്ഞ് ആ അപ്രൂവലിനായി നന്ദി പറയും. ഈശോയുടെ നാമത്തിൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തന്ന ആ അപ്രൂവലിനായി നന്ദി പറയുന്നു. കർത്താവ് തന്ന അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. കർത്താവ് തന്ന വിടുതലിനായി നന്ദി പറയുന്നു. യേശുവെ, അങ്ങ് നൽകിയ ആ ഉയർച്ചയ്ക്കായി, ആ ഉയർച്ചയെ നന്ദിയോടെ ഞങ്ങളിത് സ്വീകരിക്കുന്നു. വിശ്വാസത്തോടെ ഞങ്ങളിത് സ്വീകരിക്കുന്നു. എന്ത് മേഖലയാണ്, ഏത് മേഖലയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിനകത്ത് യേശു അത്ഭുതം പ്രവർത്തിച്ചതിനാൽ വിശ്വാസത്തോടെ അതിലെ ഈശോയുടെ അങ്കണത്തിൽ നിന്ന്, കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് മക്കളായ നമുക്കത് സ്വീകരിക്കാം. അത് തന്നു കഴിഞ്ഞതിനായി, അത് ലഭിച്ചതിനായി നന്ദി പറയാം. കർത്താവെ നന്ദി, അങ്ങനെ തന്നതിനായി നന്ദി. Romans 8:32 നമ്മൾ കാണുന്ന സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ, അവനോടുകൂടെ ഈശോയോടുകൂടെ സമസ്തവും നമുക്ക് ദാനം നൽകാം. എല്ലാം ഈശോയുടെ കൂടെ ലഭിച്ചിരിക്കുകയാണ്. ഈശോയുടെ ഐക്യപ്പെട്ടിരിക്കുന്ന നിനക്ക് ശിക്ഷാവിധി ഇല്ല. 8:1
ഈ തിരിച്ചറിവിൽ ജീവിതത്തിൽ മുൻപോട്ട് പോകാം, ഈശോയോട് ചേർന്ന് ജീവിക്കാം, വചനത്തോട് ചേർന്ന് ജീവിക്കാം, അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കാം. കർത്താവ് ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ.